പ്രിയങ്കരനായ ഇന്നത്തെ പുസ്തക പ്രകാശനം നിർവഹിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന തങ്ങളവറുകളെ, ബഹുമാനായ സുഹൃത്ത് ഇബ്രാഹിം കുഞ്ഞു സാഹിബ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള MLA മാർ, അവരെത്തുന്നേയുള്ളൂ, ശ്രീ ജഗദീഷ്, ശ്രീ AN രാധാകൃഷ്ണൻ, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, അഹമ്മദ് കബീർ, ബീരാൻ സാഹിബ്, അതുപോലെ സദസ്സിലുള്ള നേരത്തെ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞതുപോലെ എല്ലാം വിശിഷ്ട അതിഥികൾ തന്നെയാണ്, പ്രധാന വ്യക്തിത്വങ്ങളാണ്. പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറെ സംതൃപ്തി ഇബ്രാഹിം കുഞ്ഞിന് ഉണ്ടാകുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു ജീവിതം വളരെ കാലത്തെ അനുഭവങ്ങളൊക്കെ വെച്ച് ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു സംതൃപ്തിയുടെ ക്വസ്റ്റ്യനാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്നൊന്ന് വിലയിരുത്തി പറയുക എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് സംഭവബഹുലമായ ജീവിതം നയിച്ച ഏതൊരാൾക്കും അത് വളരെ സംതൃപ്തി നൽകുന്ന ഒന്നാണ്. അതൊരു പുസ്തകം തന്നെ ആയിക്കളയാം എന്ന് തോന്നാതിരുന്നതിൻ്റെ കാരണം ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. കാരണം എഴുതി വരുമ്പോൾ വലിയ ഉലുമാലും പുലിവാലും ആയി മാറും, പലരെയും പറയേണ്ടി വരും, പലതും പറയേണ്ടി വരും. അതിന് കണ്ടുപിടിച്ച ഒരു സൂത്രമാണ് കോഫി ടേബിള് ബുക്ക്. അത് പുസ്തകം എഴുതുന്നതിൽ നിന്ന് കോഫി ടേബിളായപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇപ്പം ഇതൊന്ന് വായിച്ചു നോക്കിയാലേ അറിയുള്ളൂ. മാത്രമല്ല 1000 വഴിത്തിരിവുകൾ, അത് പ്രത്യേകമായി തിരഞ്ഞെടുത്ത 1000 വഴിത്തിരിവുകളാണോ അതോ 1000 കണക്കിന് വഴിത്തിരിവുകളാണോ എന്നറിയില്ല. കാരണം ഇബ്രാഹിം കുഞ്ഞ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ പിന്നിട്ടത് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അനവധി പ്രതിബന്ധങ്ങൾ മറികടന്ന് ഒരുപാട് വിജയം വരിച്ച ആളാണ്, പ്രൂവ് ചെയ്ത ആളാണ്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഫി ടേബിൾ ബുക്ക് ഒരു സമൂഹത്തിനും ഒരു വലിയ കാര്യമാവും. ഫോട്ടോകളും ചിത്രങ്ങളും ബാക്കിയുള്ളതും ഒക്കെ ആയിട്ട് വരുമ്പോൾ ചരിത്ര സംഭവങ്ങളുടെയൊക്കെ ഓർമ്മപ്പെടുത്തലാവും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഇതിനൊക്കെ നിരൂപിച്ച് പറയാൻ നേരത്തെ ജയശങ്കറിനെ കൊണ്ട് പറഞ്ഞ പോലെ എന്ത് കൈ കിട്ടിയാലും ജയശങ്കർ ആയിക്കോളും എന്ന് പറഞ്ഞ പോലെ ഇനി ബുക്ക് കൈ കിട്ടി അതിനെ പറ്റിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ധാരാളം വിശിഷ്ട അതിഥികൾ ഉണ്ട്, അതുപോലെ തന്നെ നിരൂപകരുണ്ട്, സിനിമ സാറുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവരൊക്കെ അതിനെ വിലയിരുത്തി പറയട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സാമൂഹ്യ പ്രവർത്തനവും അതുപോലെ തന്നെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു കോംപ്ലക്സ് സിറ്റുവേഷനാണ്. എന്നിരുന്നാലും ശരി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ നിലയിൽ പൊതുജനങ്ങളെ സേവിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ്. പോരായ്മകളുണ്ടാവാം, വീഴ്ചകളും എണീക്കലും ഒക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ശരി, തിരഞ്ഞെടുത്ത ആ മാർഗം അനവധി ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിതം ചെലവഴിക്കാൻ കിട്ടുന്ന മഹത്തായ ഒരു രംഗം തന്നെയാണ്. അത് അനുഭവ സമ്പത്തുകൾ എഴുതി കുറിപ്പാക്കി സമൂഹത്തിന് നൽകിയത് വളരെ നന്നായി. ബഹുമാനായ തങ്ങളവറുകൾ അതിവിടെ പ്രകാശനം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സമൂഹത്തിനൊരു വലിയ മുതൽക്കൂട്ടാവും ആവട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.